അതിൻ്റെ. അപ്പം അതിൻ്റെ ഇതും ഇതും കൂടെ എന്താ ഒരു പിടിയുണ്ട്. പക്ഷെ ഇന്ന് തന്നെ എല്ലാം നടക്കണം, അതാണ്. സോ അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. എനിക്കിനി റെഡി ആവാം, റെഡി ആയിട്ട് ഇൻ്റർവ്യൂവിന് പോകാം. സോ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാം. എത്രത്തോളം എനിക്ക് എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ പറ്റുന്നിടത്തോളം ഞാൻ എടുത്ത് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, എപ്പം ഈ വ്ലോഗ് വരും എന്ന് എനിക്കറിയാൻ പറ്റില്ല. ചിലപ്പോൾ ഓണം കഴിഞ്ഞൊക്കെ ആയിരിക്കും വരുന്നത്, ചിലപ്പോൾ ഓണത്തിന് മുന്നേ വരും. ഇറ്റ് ഡിപ്പെൻസ് ഓൺ സിറ്റുവേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, അങ്ങനെ ഇൻ്റർവ്യൂവിന് പോകുന്ന വഴിയാണിത്. ഇത് നമ്മളുടെ റോഡാണ്. രാവിലെ 9:30 ഞാൻ ഇൻ്റർവ്യൂവിന് പോയത്. പോകുന്ന അവിടെ ചെന്നുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല, അതൊക്കെ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ പോയിട്ട് പിന്നെ ഇത് തിരിച്ചു വന്ന് നേരത്തെ പോയി, ഇപ്പം ഞാൻ തിരിച്ചു വന്ന്. നമ്മൾ ബീച്ച് വഴിയാണ് നമ്മൾ വരുന്നത്. അപ്പം അതിൻ്റെ വ്യൂ ഒക്കെ നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ ഞാനങ്ങനെ അത് ആ ക്ലിപ്പിങ്സ് എടുത്തതാണ്. ഇൻ്റർവ്യൂവിൻ്റെ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് പിന്നെ റോഡൊക്കെയാണ് പിന്നെ പറയണ്ട. എൻ്റെ ദൈവമേ, കേരളത്തിലെ റോഡ് അപാര പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഞങ്ങനെ അങ്ങനെ വീട്ടിലെത്തി, വീട്ടിൽ വന്ന് ലഞ്ചെല്ലാം കഴിച്ചിട്ട് ഭയങ്കരമായ തലവേദന. ഇനി ഫോട്ടോ ഷൂട്ട് ഉണ്ടാവുള്ളൂ. ഇനി ഒരു 3:30 ആകുമ്പോൾ വരത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ കാണാം. ആ അങ്ങനെ എൻ്റെ ഫ്രണ്ട് വന്നു കേട്ടോ. അങ്ങനെ സാരി ഫോൾഡ് ചെയ്യുകയാണ്. സത്യത്തിൽ സാരി അല്ല, ഇതൊരു സ്കേർട്ട് ടൈപ്പ് സംഭവമാണ് ചെയ്യുന്നത്. ഇപ്പൊ ഡീസല്ലേ, ചുമ്മാതെയാണ്. ഇപ്പഴും ഭയങ്കര ബഹളമാ, ഭയങ്കര ചാട വിളിക്കുന്നു. എങ്ങനെയൊക്കെ സാരി ഉടുക്കുന്നു? അങ്ങനെ കുറേ നേരം എടുത്ത് ഈ ഒരു ഇത് സംഭവം ചെയ്തെടുക്കാൻ. ആദ്യത്തെ സെറ്റാണ് ഈ ചെയ്യുന്നത്. ആദ്യത്തെ സെറ്റ് ചെയ്തപ്പം റെഡി ആയില്ല. പിന്നെ അത് ഒരു പിന്നെ ഒന്നേതും പറഞ്ഞ് പ്രശ്നമെന്ന് ഒന്നേതും പറഞ്ഞ് മാറ്റിയിട്ട് പിന്നെ അനീത്തിയും ചെയ്തത്. അത് അവളുടെ അനീത്തിയാണ്. അപ്പോൾ അത് എന്നിട്ട് ഫോൾഡ് ചെയ്ത് പിൻ ചെയ്താണ് പിന്നീട് അത് സെറ്റാക്കിയത്. അപ്പോൾ അത് അതിനപ്പുറം ചുമ്മാ രണ്ട് പേര് ഇങ്ങനെ ചുമ്മാ ഇത് കാണിക്കുന്നത്, രണ്ടുപേരും നല്ല വയലൻ്റ് ആൾക്കാരാണ്. പിന്നെ അത് അതിൻ്റെ മേക്കപ്പിലോട്ട് കിടന്ന് അങ്ങനെ മേക്കപ്പിൻ്റെ കണ്ണ് എഴുതുമ്പോഴാണ് എനിക്ക് കണ്ണിൽ നല്ല എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ വരും കണ്ണിനകത്ത്. ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് വലിയ പ്രശ്നം വരുന്നില്ല, പക്ഷേ ആ വേറെ ആരെങ്കിലും ചെയ്ത് തരുമ്പോൾ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ വരും. എന്നാൽ ഈ കണ്ണ് എഴുതാൻ നന്നായിട്ട് അറിയത്തതുമില്ല, അതാണ് പ്രശ്നം. അങ്ങനെ ഓൾറെഡി എൻ്റെ കണ്ണിലൊരു ചെറിയൊരു ഇറിറ്റേഷൻ ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂവിന് പോയിട്ട് വന്ന വഴിക്ക് എൻ്റെ കണ്ണിൽ എന്തോ ഒരു പൊടി കയറി, അത് മാറ്റാനും പറ്റിയില്ല. അങ്ങനെ ഐ ഡ്രോപ്പും എല്ലാം ഒഴിച്ചിട്ട് കണ്ണൊന്ന് സെറ്റാക്കി വെച്ചേക്ക് വന്നു. എൻ്റെ റൈറ്റ് സൈഡിലാണ് കണ്ണ്. അങ്ങനെ അത് എഴുതിക്കൊണ്ടിരുന്നപ്പോഴും കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കും. എന്തൊക്കെ സഹിക്കണം ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടി. അങ്ങനെ ഭയങ്കരമായ ചൂട്, ചൂടാണെങ്കിൽ സഹിക്കാം. എൻ്റെ ഇടയിൽ നമ്മളെല്ലാം സഹിച്ചിട്ടാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. അങ്ങനെ എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ ഇത് കണ്ണ് ഇറിറ്റേഷൻ ആയിട്ടിരുന്നപ്പോൾ ആണ് ഇങ്ങനെ കണ്ണിൽ നിന്ന് വെള്ളം വരുമല്ലോ. അപ്പോൾ അങ്ങനെ തോർത്തൊരു ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്യുമായിരുന്നു. പിന്നെ ഐ ലൈനർ ആയിരുന്നു. എല്ലാം അവളെ തന്നെയാണ് ചെയ്തത്. ഞാനൊന്നും ചെയ്തത്, എനിക്ക് ഫോട്ടോഷൂട്ട് വേണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞു. ഐഡിയാസൊക്കെ മാഡത്തിൻ്റേതാണ്. അപ്പം അങ്ങനെയാണ്.
അങ്ങനെ ഞങ്ങൾ മേക്കപ്പ് എല്ലാം ചെയ്തുകൊണ്ട് ഇങ്ങനെ നിൽക്കും. അങ്ങനെ മേക്കപ്പ് എല്ലാം കണ്ട് ഇനി ഹെയർ എക്സ്റ്റെൻഷൻ എല്ലാം പാവം അവൾ തന്നെ കൊണ്ടുവന്ന് ബാക്ക്ഗ്രൗണ്ട് നോക്കണ്ട, ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒരുമാതിരി കിടക്കുമായിരുന്നു. അങ്ങനെ ഈ വ്ളോഗിൻ്റെ വീഡിയോ എനിക്ക് അവളുടെ അനിയത്തി എടുത്ത് തന്നു. അവൾ വന്നുകൊണ്ട് വ്ളോഗിൻ്റെ വീഡിയോ കറക്റ്റായിട്ട് ഒരുവിധം കറക്റ്റായിട്ട് കിട്ടി. പിന്നീട് അവളെ മൂഡ് പോയി. പിന്നെ ഞങ്ങൾ ഇതാണ് ഞങ്ങളുടെ ഇതാണ് ഫോട്ടോസ് എടുക്കുന്ന രീതിയൊക്കെ. ഇത് എടുക്കുന്നത് അവൾ വല്ലാത്ത എടുത്തില്ല, ഇത് മാത്രം അവൾ എനിക്ക് എടുത്തു തന്നുള്ളൂ. പിന്നെ അവൾക്ക് ബോറടിയായി. അങ്ങനെ പിന്നെ അവളത് അവൾ പിന്നെ യൂട്യൂബ് വീഡിയോ കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ ഞങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ക്ലിപ്പിങ്സ് അങ്ങനെ എടുത്തു. അതിനകത്ത് തന്നെ ഫൺ വീഡിയോസ് വന്നു. അങ്ങനെ അതൊക്കെ അതെല്ലാം വരുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെ ഫോട്ടോ എടുക്കും. എനിക്ക് ഫോട്ടോ എടുക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്ക് പോസ് ചെയ്യാൻ അറിയത്തില്ല. അവളാണ് എല്ലാം പറഞ്ഞിരുന്നത്, എൻ്റെ ഫോട്ടോഗ്രാഫർ എല്ലാം പറഞ്ഞിരുന്നു. കറക്റ്റായിട്ട് എനിക്ക് നല്ല രീതിയിലൊന്നും ഒരു വിധമൊന്നും അറിയത്തില്ല. പക്ഷേ നല്ലോണം വരുന്നത് എല്ലാം ഓൾ ക്രെഡിറ്റ് ഗോസ് ടു ഹർ. അത്രയാണ്. അങ്ങനെ ഞങ്ങൾ ഫോട്ടോസ് ഇങ്ങനെ നോക്കുകൊണ്ട് നിൽക്കുകയാണ് എല്ലായിടത്തും. ഇനി അങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങണം. അപ്പം അതിൻ്റെതാണ് ഇതാ ഈ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ രണ്ട് പട്ടികൾ. അങ്ങനെ ആ പട്ടികൾ വന്നത് അവൾ റീലാക്കി അവൾ എന്നെ ട്രോളി എടുത്ത് വെച്ചേക്കുക. അപ്പം അത് ഇൻസ്റ്റയിലുണ്ട്, ഇൻസ്റ്റയിൽ പോയാൽ അത് കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങളിങ്ങനെ ഓരോ അത് റീൽ എടുത്തോണ്ടിരിക്കുകയായിരുന്നു. വീഡിയോ ആണ് ആടിയിട്ടല്ല, തെന്നി വീഴുമ്പോഴത്തേക്ക് അടിപൊളിയായിരിക്കും കേട്ടോ. റീൽ ഇടുമ്പോൾ ഞാൻ ദാ വീണ്. പയ്യെ വീഴണം. ആ ചെളിയിലൊക്കെ പാദസ്വരം കെട്ടുന്നു. ഹായ് ഗായ്സ്, അങ്ങനെ അങ്ങനെ ഞങ്ങളുടെ ഫോട്ടോഷൂട്ടൊക്കെ ഒരുവിധം ഓണം ലുക്ക്, ആ ഓണം ലുക്ക് എല്ലാം ഒരുവിധം ഫോട്ടോഷൂട്ടെല്ലാം കഴിഞ്ഞ് ഇനി ഫോട്ടോസിൽ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ ഇൻസ്റ്റയിൽ ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും സ്റ്റെഫി സോണിയ എന്ന ഇൻസ്റ്റ ഐ ഡി ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം.